ആശുപത്രിയിലേക്ക് കടക്കുമ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച മലപ്പുറം സ്വദേശി ഹരിദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി. ആരോഗ്യമന്ത്രിയുടെ സ്റ്റാഫിനെന്നല്ല ആർക്കും 1 ലക്ഷം രൂപ സെക്രട്ടേറിയറ്റ് പരിസരത്ത് വെച്ച് നൽകിയിട്ടില്ലെന്ന് ഹരിദാസൻ ഇന്നലെ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. ഇടനിലക്കാരനായ ബാസിത് പറഞ്ഞത് അനുസരിച്ചാണ് മന്ത്രിയുടെ സ്റ്റാഫിന്റെ പേര് പറഞ്ഞതെന്നും വെളിപ്പെടുത്തി. വിവി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഈ വാർത്തയിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് ആണ് നടന്നത്. അതായത് ഈ ആരോഗ്യമന്ത്രിയുടെ PA-ക്ക് 1 ലക്ഷം രൂപ നൽകിയെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ആ പരാതിയുമായി മുന്നോട്ട് പോയ ഹരിദാസൻ ഇന്നലെ മലക്കമറിയുകയായിരുന്നു. 1 ലക്ഷം രൂപ PA-ക്ക് എന്നല്ല ആർക്കും താൻ നൽകിയിട്ടില്ല, ബാസിത് പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ഒരു കള്ള ആരോപണം ഉന്നയിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പോലീസിനോട് വെളിപ്പെടുത്തിയത്. എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു ലക്ഷ്യം, എന്തായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്, അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അറിയ, വളരെ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള ഒരു പരാമർശം, അത് ബാസിത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രിയുടെ PA പണം വാങ്ങിയെന്ന് താൻ പറഞ്ഞു എന്നാണ് ഹരിദാസൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ കുറേ ദിവസമായി വല്ലാതെ രാഷ്ട്രീയ കേരളത്തെ ചർച്ചയിലാക്കിയ അല്ലെങ്കിൽ ആകാംക്ഷയിലാക്കിയ ഒരു കാര്യത്തിൻ്റെ പരിസമാപ്തിയായിരുന്നു ഇന്നലെ ഉണ്ടായത്. കാരണം ഈ ഹരിദാസനെ ആൾമാറാട്ടത്തിലൂടെ ആരെങ്കിലും പറ്റിച്ചോ, ഹരിദാസൻ കളവ് പറയുകയാണോ, ഇങ്ങനെയുള്ള നിരവധിയായ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആരാണിതിന് പിന്നിൽ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. ഇന്നലെയാണ് ഹരിദാസൻ ഇക്കാര്യം പറയുന്നത്. താൻ അഖിൽ മാത്യുവിനല്ല, ഒരാൾക്ക് പോലും ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് വെച്ച് പൈസ കൊടുത്തിട്ടില്ല എന്ന കാര്യം. പക്ഷേ രണ്ട് പേർക്ക് നേരത്തെ ഹരിദാസൻ പണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് അഖിൽ സജീവിനും അതോടൊപ്പം തന്നെ ലെനിൻ രാജിനുമാണ്. ഇതിൻ്റെ തെളിവ് പോലീസിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ബാസിത് പറഞ്ഞതനുസരിച്ച് താൻ ഇങ്ങനെ ഒരു കള്ള വിവരം പുറത്തുവിടുകയായിരുന്നു, വ്യാജ വിവരം പുറത്തുവിടുകയായിരുന്നു എന്നാണ് ഹരിദാസൻ പറയുന്നത്. സ്വാഭാവികമായും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടന്നുവെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് ശരിവെക്കുന്ന തരത്തിലേക്ക് ഇന്നലെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഇന്നത്തെ പോലീസ് നടപടിയായി നമ്മൾ കരുതുന്നത് ഹരിദാസിനെ പ്രതി ചേർക്കാൻ ഇതുവരെയും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടില്ല. കാരണം പണം കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ബാസിതിൻ്റെ പ്രേരണയാൽ ഇങ്ങനൊരു കള്ളം പറഞ്ഞു എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ പ്രതി ചേർക്കുന്നില്ല, പക്ഷേ പിന്നീട് ഒരുപക്ഷെ പ്രതി ചേർത്തേക്കാം. ഈ ഘട്ടത്തിൽ പ്രതി ചേർക്കുന്ന കാര്യം പോലീസ് ഇതുവരെ ആലോചിച്ചിട്ടില്ല. മാത്രമല്ല, 164 ഹരിദാസിനെ കൊണ്ട് രഹസ്യമൊഴി കോടതിയിൽ കൊടുപ്പിക്കുന്ന കാര്യവും പോലീസിൻ്റെ പരിഗണനയിലുണ്ട്. ഇന്നൊരു പക്ഷേ അത് കോടതിയിലെത്തിച്ച് ഹരിദാസിനെ കൊണ്ട് ഈ വസ്തുതകൾ എന്താണ് സംഭവിച്ചത്, കള്ളം പറഞ്ഞതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ മുന്നിൽ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. മറ്റൊന്ന്, തുടർച്ചയായി ബാസിത് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടും എത്താത്ത സാഹചര്യമുണ്ട്. ആരോഗ്യ പ്രശ്നമാണ് പറയുന്നത്, കണ്ണിന് സുഖമില്ല, അതുകൊണ്ട് എത്താൻ കഴിയില്ല എന്ന് 2 തവണയായി ബാസിത് പറയുന്നു. ഇന്നലെ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഇപ്പോൾ ഈ ആരോപണം മുഴുവനും ചെന്ന് നിൽക്കുന്നത് ബാസിതിലേക്കാണ്. കാരണം ഹരിദാസിൻ്റെ സുഹൃത്താണ് ബാസിത്, ബാസിതാണ് അഖിൽ സജീവിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ലെനിൻ രാജ്, ബാസിത്, റാഹിസ്, ഇതെല്ലാം ഇവരെല്ലാം ഒരു സൗഹൃദ വലയത്തിൽ ഉൾപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ തട്ടിപ്പ്, ഒന്ന് ഇങ്ങനെ മന്ത്രിയുടെ സ്റ്റാഫിൻ്റെ പേരിൽ ജോലി വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് തങ്ങൾക്ക് സ്വാധീനമുണ്ട്, ജോലി വാങ്ങി നൽകാമെന്ന പേരിൽ പണം വാങ്ങുകയും വ്യാജരേഖ ഉണ്ടാക്കുകയും ചെയ്ത കുറ്റം. വ്യാജരേഖ ഉണ്ടാക്കിയതിനാണ് റഹീസിനെ അറസ്റ്റ് ചെയ്തതും ഇപ്പോൾ റിമാൻഡിൽ തുടരുന്നതും. ബാസിത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ നിഴലിലാക്കുന്ന നിലയിൽ, അവിടെ അഴിമതി നടക്കുന്നു എന്ന നിലയിൽ ഒരു കള്ളം പ്രചരിപ്പിക്കുകയും ഇത് ഒരു മാധ്യമത്തെ ആദ്യം സമീപിക്കുന്നതും ബാസിതാണ്. അതായത് കൃത്യമായ ഗൂഢാലോചന, ആ മാധ്യമ സ്ഥാപനത്തിന് ഇതിൽ എന്ത് പങ്ക്, അതായത് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്, ചില ആളുകൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ ഇനി തുടർന്നുള്ള അന്വേഷണം അങ്ങോട്ട് നീളേണ്ടി വരും. ഹരിദാസൻ്റെ മൊഴികൾ പരിശോധിച്ചാൽ ഇന്നലെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് താൻ ആർക്കും പണം കൊടുത്തില്ല എന്ന ഒരു വെളിപ്പെടുത്തലല്ല ഹരിദാസൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മറിച്ച് ഹരിദാസൻ ആദ്യം പറയുന്നത് താൻ പണം കൊടുത്തു, തനിക്ക് കൂടുതൽ വെളിപ്പെടുത്താനുണ്ട്, അങ്ങനെ വെളിപ്പെടുത്തൽ നടത്തിയാൽ മറ്റു പലരുടെയും മുഖം വികൃതമാകുമെന്നൊരു ഭീഷണിയുടെ സ്വരം കൂടി ആദ്യത്തെ ഹരിദാസൻ്റെ പ്രതികരണങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നീട് അഖിൽ മാത്യുവിൻ്റെ ഫോട്ടോ കാണിക്കുമ്പോൾ ഇയാൾക്ക് തന്നെയാണ് പണം നൽകിയത് എന്ന്
ഈ പരാതിക്കാരൻ ഉറപ്പിച്ചു പറയുന്നു, ഹരിദാസൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. രണ്ടാമത് ഈ ഫോട്ടോ പോലീസ് കൃത്യമായി കാണിക്കുമ്പോൾ പറയുന്നു സംശയമുണ്ട് ഇയാളാണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്ന് പറയുന്നു. പിന്നീട് കൊടുത്ത സ്ഥലം ഓർമ്മയില്ല, സമയം ഓർമ്മയില്ല, സ്ഥലത്തെക്കുറിച്ചുള്ള അവ്യക്തതകൾ. ഹരിദാസൻ ഉറപ്പിച്ചു പറയുന്ന ദിവസം അഖിൽ മാത്യു പത്തനംതിട്ടയിലായിരുന്നു, മന്ത്രിയുടെ പി എ പത്തനംതിട്ടയിലായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. അതായത് ഘട്ടം ഘട്ടമായി ഈ ഹരിദാസൻ അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ തന്നെ അദ്ദേഹം തന്നെ അവ്യക്തത കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒളിവിൽ പോകുന്ന രീതി, അദ്ദേഹത്തിൻ്റെ വീട് പൂട്ടി, അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയില്ല, പോലീസ് വിളിച്ചിട്ട് വരാത്ത സാഹചര്യം, അങ്ങനെ ഈ കേസിൽ നിന്ന് തന്നെ അപ്പാടെ ഹരിദാസൻ പിന്നാക്കം പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ തന്നെ എന്തുകൊണ്ട് ഹരിദാസൻ ഇങ്ങനെ ആദ്യത്തെ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്നലെ ഹരിദാസൻ ആ കാര്യം വെളിപ്പെടുത്തി. താൻ സെക്രട്ടേറിയറ്റ് പരിസരത്ത് വെച്ച് ആർക്കും പണം നൽകിയിട്ടില്ല, അത് ബാസിത് പറഞ്ഞതിൻ്റെ പേരിൽ മന്ത്രിയുടെ സ്റ്റാഫിന് പണം നൽകി എന്നൊരു കള്ളം പറയുകയായിരുന്നു എന്ന് സമ്മതിക്കുകയായിരുന്നു. ഏതായിരുന്നാലും അതീവ ഗൗരവമായ ഒരു കാര്യം തന്നെയാണ് മന്ത്രിയുടെ ഓഫീസിനെ ഇതിൽ പിടിച്ചു വെച്ചത്, അല്ലെങ്കിൽ മന്ത്രിയുടെ സ്റ്റാഫിനെ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രേരണ. അത് ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയാണോ, അതിന് പിന്നിൽ ഒരു സംഘം പ്രവർത്തിച്ചിട്ടുണ്ടോ, ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പോലീസ് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും കൂടുതൽ ആളുകളെ പ്രതി ചേർക്കാനുള്ള നടപടികൾ. ലെനിൻ രാജ് ഈ കേസിൽ 50,000 രൂപ ഹരിദാസിന് അയച്ചു കൊടുത്തത് അഡ്വക്കേറ്റ് ലെനിൻ രാജിനാണ്. ബാസിദിൻ്റെ സംഘത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ ലെനിൻ രാജ് ലൈവിൽ ഉൾപ്പെടെ വന്നിരുന്ന് സംസാരിച്ചിരുന്നു. പക്ഷേ ലെനിൻ രാജ് എവിടെയെന്ന് കണ്ടെത്താൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല. ലെനിൻ രാജിൻ്റെ ആരോപണം പരിശോധിച്ചാൽ മാധ്യമ സ്ഥാപനത്തിനുൾപ്പെടെ ഈ ഗൂഢാരോപണത്തിൽ പങ്കുണ്ട് എന്ന നിലയിൽ തന്നെയാണ്. ഏതായിരുന്നാലും വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് പോകേണ്ടതുണ്ട്. ഇന്ന് ബാസിദ് കൻ്റോൺമെൻ്റ് പോലീസിന് മുന്നിൽ ഹാജരാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്ന് എത്താമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകളും അന്വേഷണവും മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ ഈ മന്ത്രിയുടെ ഓഫീസുമായി അടുപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഈ നടപടികൾ, അല്ലെങ്കിൽ ഈ ക്രമക്കേടിന് ആദ്യം തന്നെ തുടക്കം വെച്ച അഖിൽ സജീവ് ഇപ്പോഴും പത്തനംതിട്ട പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. അവിടെ CIT ഓഫീസിൽ ഫണ്ട് തിരിമറി നടത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് അഖിൽ സജീവിനെ പിടികൂടിയത്. മാത്രവുമല്ല സ്പൈസസ് ബോർഡിൽ മറ്റൊരാൾക്ക് ജോലി നൽകാമെന്ന പേരിൽ 4 ലക്ഷം രൂപ തട്ടിച്ച കേസുമുണ്ട്. ഈ കേസുകളിലെ തെളിവെടുപ്പ് നടക്കുന്നുണ്ട്. അഖിൽ സജീവിൻ്റെ അക്കൗണ്ട് പരിശോധിക്കുന്നതും ഇയാളുടെ ഫോൺ വിളികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിച്ച് പത്തനംതിട്ട പോലീസും മുന്നോട്ട് പോകുന്നു. അടുത്ത ദിവസം അഖിൽ സജീവിനെ 5 ദിവസത്തെ കസ്റ്റഡി കാലാവധി തീരുന്ന മുറയ്ക്ക് കോടതിയിൽ ഹാജരാക്കും. അവിടെ കൻ്റോൺമെൻറ്റ് പോലീസ് പ്രത്യേകം അപേക്ഷ നൽകി അഖിൽ സജീവിനെ കസ്റ്റഡിയിൽ വാങ്ങി തിരുവനന്തപുരത്തെത്തിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യും. രഞ്ജിനി. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഹരിദാസിന്റെ മൊഴിയിൽ വളരെ നിർണായകമായൊരു ട്വിസ്റ്റാണ് ഈ കേസിൽ വന്നിട്ടുള്ളത്. ഹരിദാസൻ ആർക്കും പണം നൽകിയിട്ടില്ല എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒടുവിൽ ഹരിദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി. വിനോദാണ് വിശദാംശങ്ങൾ നൽകി. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ